മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ആയുർവേദ സർജറിക്കെതിരെ നിരാഹാര സമരവുമായി IMA. വെള്ളിയാഴ്ച നടക്കുന്ന ഡോക്ടർമാരുടെ ദേശീയ മെഡിക്കൽ ബന്ദിന്റെ ഭാഗമായാണ് IMA പണിമുടക്കി നിരാഹാര സമരം സംഘടിപ്പിക്കുന്നതെന്ന് IMA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആയുർവേദത്തിന് സർജറി നൽകാനുള്ള കേന്ദ്ര സർക്കാർ അനുവാദത്തിനെതിരെയാണ് December 11 നാളെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ദേശീയ മെഡിക്കൽ ബന്ദ് നടത്തുന്നത്. ദേശീയ ബന്ദിനോടൊപ്പം തന്നെ IMA ഉത്തരമേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ നിരാഹാരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കുന്ന സമരത്തിൽ വിവിധ പ്രതിനിധികൾ പങ്കെടുക്കും. വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ എം മുരളീധരൻ, ഡോക്ടർ KM സുഭാഷ്, ഡോക്ടർ മുഹമ്മദ് ഇസ്മത്ത് റിഫായി, അബ്ദുൾ ബാരി തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ ഞങ്ങൾ രാവിലെ മുതൽ 6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ പിന്നെ വടകരയിൽ മെഡിക്കൽ സർവീസ് ലഭ്യമാവില്ല. ഗവൺമെൻറ് ആശുപത്രികളിൽ അടക്കമുള്ള കാഷ്വാലിറ്റി സർവീസും കോവിഡ് സർവീസും മാത്രമേ ലഭ്യമാവുള്ളൂ. വടകര ബസ് സ്റ്റാൻഡിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരാഹാര സത്യാഗ്രഹത്തിലാണ് ഞങ്ങൾ. അത് വടകര ബ്രാഞ്ചിൻ്റെയും ഉത്തരമേഖല കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ്. ഞാൻ ഉത്തരമേഖല പിന്നെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് അത് നാളെ ഇവിടെ വടകരയിൽ ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ നടക്കുന്നു. നാളെ വടകരയിൽ മാത്രമാണ് ഈ നിരാഹാര നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ മീഡിയയുടെയും പൊതുജനങ്ങളുടെയും സഹകരണം വേണം. അത് ഇതൊരു ഒരു ജനകീയ പോരാട്ടമായിട്ടാണ് വികസിപ്പിക്കേണ്ടത്. ഇതൊരു മോഡേൺ മെഡിസിൻ്റെ കാര്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ പലപ്പോഴും ആളുകൾ ഈ തിരക്കുകളിൽ, നമ്മളിപ്പോൾ അറിയാം, നമുക്ക് ഇലക്ഷനാണ്, ശബരിമലയാണ്, കസ്റ്റംസ് പ്രശ്നങ്ങളാണ്, അഴിമതി കേസുകളാണ്, സ്വപ്നയും സരിതയൊക്കെയാണ്. അപ്പോൾ ആളുടെ ശ്രദ്ധ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധ ആകർഷിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇത്തരം ഒരു സമരപരിപാടി കൊണ്ടുവരുന്നത്. നാളെ പൊതുജനങ്ങളും സമൂഹം ഇത് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. കേരളം ഇന്നത്തെ ഈ ആരോഗ്യാവസ്ഥയിൽ നിൽക്കുന്നത് ബാലമരണങ്ങളുടെ അളവ്, പിന്നെ മാതാവിൻ്റെ മരണം, പ്രസവത്തെ തുടങ്ങി ബാക്കിയുള്ള സാംക്രമിക രോഗങ്ങൾ, ഇതെല്ലാം കേരളമാണ് ഏറ്റവും ഹൈയസ്റ്റ്. ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ദേശീയ IMA നിർദ്ദേശപ്രകാരം ഇന്ത്യ മുഴുവൻ പണിമുടക്കാണ്. നമ്മളെ വടകരയും അതിൻ്റെ ഭാഗമായിട്ട് അവശ്യ സർവീസുകൾ ഒഴികെ ബാക്കിയൊക്കെ പണിമുടക്കുന്നതായിരിക്കും. അവശ്യ സർവീസ് എന്ന് വെച്ചാൽ കാഷ്വാലിറ്റിയും പിന്നെ കോവിഡ് ഡ്യൂട്ടി, അതും മാത്രം ഒഴികെ ബാക്കിയെല്ലാം പണിമുടക്കുന്നതായിരിക്കും. വടകര IMA അണ്ടറിലുള്ള എല്ലാ ബന്ധു തന്നെയായിരിക്കും നാളെ. പിന്നെ വടകര IMA ഒരു ഉപവാസ സമരവും കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഉത്തരമേഖല IMA സഹകരണത്തോടു കൂടി സ്റ്റാൻഡിലാണ്, സ്റ്റാൻഡിൻ്റെ പരിസരം.